മനോരമ വീടിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഞാൻ അജിത്. സ്വപ്ന വീടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ മംഗലപുരം എന്നുള്ള സ്ഥലത്താണ്. ഇവിടെയുള്ള വ്യത്യസ്ത സുന്ദരമായ ഒരു വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. IT ദമ്പതികളായിട്ടുള്ള അബീദിൻ്റെയും കാവ്യയുടെയും വീടാണിത്. പുതിയ കാലത്തിൻ്റെ കാഴ്ചാശീലങ്ങളോടും അഭിരുചികളോടും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു മോഡേൺ കണ്ടംപററി വീട്. വീതി കുറഞ്ഞ് നീളത്തിലുള്ള 13.5 സെൻറ്റ് പ്ലോട്ടാണ് ഇവിടെ ഉള്ളത്. ആ പ്ലോട്ടിൽ പരമാവധി ഫില്ലായി നിൽക്കാൻ വേണ്ടിയാണ് ഈ ഒരു നീളത്തിൽ ബോക്സ് ടൈപ്പ് കണ്ടംപററി രീതിയിൽ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. എലിവേഷനിലേക്ക് വരുമ്പോൾ ഒരു ഡാർക്ക് തീമിലാണ് എലിവേഷൻ ഒരുക്കിയിട്ടുള്ളത്. എലിവേഷനിലേക്ക് നോക്കിയാൽ ഒരു ഗ്രേ പെയിൻറ്റ്, സിമെൻറ്റ് ടെക്സ്ചർ, ക്ലാഡിങ്, ഇത് മൂന്നുമാണ് എലിവേഷനിലെ ഘടകങ്ങൾ. ആരുടെയും കണ്ണുകളെ ആകർഷിക്കുന്ന വിധം വ്യത്യസ്തമായിട്ടാണ് ഇതിൻ്റെ ഒരു എലിവേഷൻ രൂപപ്പെടുത്തിയിട്ടുള്ളത്. റിമോട്ടിലൂടെ നിയന്ത്രിക്കാവുന്ന ഗേറ്റ് കടന്ന് നമ്മൾ പ്രവേശിക്കുന്നത് പേവിംഗ് ടൈലും ആർട്ടിഫിഷ്യൽ ഗ്രാസും വിരിച്ച ഒരു മുറ്റത്തേക്കാണ്. പരിപാലനം കൂടെ കണക്കിലെടുത്താണ് ഇപ്രകാരം ഇതിന് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ അപ്പുറത്ത് ബഫലോ ഗ്രാസ് വിരിച്ച ഒരു ലോൺ ഏരിയയും ഉണ്ട്. ഒരു കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു ഡിസൈൻ തീമാണ് എന്നെ ഈ വീട്ടിലേക്ക് ആകർഷിച്ചത്. അതായത് ഒരേ സമയം വേറിട്ട് നിൽക്കുകയും അതേസമയം ഇഴുകിച്ചേരുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ. അതിന് നല്ലൊരു ഉദാഹരണമാണ് ഈ കാർ പോർച്ച്. ഇവിടേക്ക് വന്നാൽ രണ്ട് കാറുകൾ പാർക്ക് ചെയ്യാവുന്ന ഒരു കാർ പോർച്ച്. അത് ഈ ഒരു മെയിൻ കെട്ടിടവുമായിട്ട് ഒരേ സമയം ബ്ലെൻഡ് ആവുന്നുമുണ്ട്, അതേസമയം തന്നെ വേറിട്ട് നിൽക്കുന്നുമുണ്ട്. വെനീർ പാനലിംഗ് ആണ് ഈ കാർ പോർച്ചിൻ്റെ സീലിംഗിൽ മുഴുവനായിട്ട് നൽകിയിട്ടുള്ളത്. വശത്ത് ടെറാക്കോട്ട ക്ലാഡിംഗ് കൊണ്ടുള്ള ഒരു ഭിത്തിയും വളരെ നല്ലൊരു ഹൈലൈറ്റ് ആണ്. വളരെ സിമ്പിളായിട്ട് ഒരുക്കിയിട്ടുള്ളൊരു സിറ്റ് ഔട്ട്. നിലത്ത് ലപോത്ര ഗ്രാനൈറ്റ് വിരിച്ചിട്ടുണ്ട്. ഭിത്തിയിലേക്ക് ഒരു വുഡൻ ഫിനിഷ്ഡ് ടൈൽസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രധാന വാതിലുമുണ്ട്. അപ്പോൾ ഇത് ഈ വീട്ടിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. വീട്ടിനകത്തേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ പുറത്തായിട്ട് ഒരു എക്സ്റ്റേണൽ സ്കൈലിറ്റ് കോർട്ട്യാർഡ്. അവിടെ ഒരു വാട്ടർ ബോഡിയും കൊടുത്തിട്ടുണ്ട്. കണ്ണിനും മനസ്സിനും ഒക്കെ കുളിർമ നൽകുന്ന നല്ലൊരു ഏരിയ ആണിത്. അപ്പോൾ നമുക്കിനി വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ പ്രധാന വാതിൽ തുറന്ന് നമ്മൾ പ്രവേശിക്കുന്നത് മനോഹരമായിട്ടുള്ള ഒരു ഫോർമൽ ലിവിംഗ് സ്പേസിലേക്കാണ്. ഇവിടെ ബ്ലൂ ഫാബ്രിക് ഫിനിഷിൽ രണ്ട് സോഫാസ് നൽകിയിട്ടുണ്ട്. ടീക്ക് ഫിനിഷിൽ ഒരു ടീപ്പോയ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫ്ലൂട്ടഡ് പാനലിംഗ് ആണ്. ഡബിൾ ഹൈറ്റിൽ ആ ഒരു ഭിത്തി മുഴുവൻ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഫ്ലൂട്ടഡ് പാനലിംഗ് നൽകിയിട്ടുണ്ട്. മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രൊഫൈൽ LED ലൈറ്റിംഗ് ഒക്കെ നൽകിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു തരം ഷാൻലിയർ എലമെൻ്റ് ആണ് ആ മുകളിൽ നൽകിയിട്ടുള്ളത്. ലിവിംഗ് സ്പേസിനോട് ചേർന്ന് തന്നെയാണ് സ്റ്റെയർ ഏരിയ വരുന്നത്. ഇത് ശരിക്കും സ്റ്റെയർ ഏരിയ ആണ്. സ്റ്റെയറിൻ്റെ ഒരു സൈഡ് സിമെൻറ്റ് ടെക്സ്ചർ ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് TV യൂണിറ്റാക്കി മാറ്റിയിരിക്കുകയാണ്. പുറത്തെ പച്ചപ്പും കാഴ്ചകളും വെളിച്ചവും എല്ലാം ഉള്ളിലെത്തുന്ന രീതിയിൽ ധാരാളം ഗ്ലാസ് വിൻഡോസ് ഉണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും ഗ്രില്ലില്ല. അപ്പോൾ പലപ്പോഴും ആൾക്കാർക്കൊരു സുരക്ഷയുടെ കാര്യത്തിലൊരു സംശയം തോന്നാറുണ്ട്. പക്ഷേ നല്ല അത്ര പെട്ടെന്നൊന്നും ബ്രേക്ക് ചെയ്യാൻ സാധിക്കാത്ത ലാമിനേറ്റഡ് ഗ്ലാസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് രണ്ട് ടഫൻ ഗ്ലാസ്സുകൾ സാൻഡ്വിച്ച് ചെയ്താണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. നല്ല കട്ടിയുള്ള ഗ്ലാസ്സുകളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം വളരെ മനോഹരമായിട്ടാണ് ഈ വീടിൻ്റെ ഫ്ലോറിംഗ് ഒക്കെ ഒരുക്കിയിട്ടുള്ളത്. ഈ പ്രധാനമായിട്ടും മൂന്ന് സാമഗ്രികളാണ് ഇവിടെ ഫ്ലോറിംഗ് ഉപയോഗിച്ചിട്ടുള്ളത്. സിറ്റ് ഔട്ട്, സ്റ്റെയർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ലെതർ ഫിനിഷ്ഡ് ഗ്രാനൈറ്റ്, കോമൺ ഏരിയാസിൽ മാറ്റ് ഫിനിഷ്ഡ് ടൈല്, ബെഡ്റൂംസ്, കിച്ചൺ തുടങ്ങിയ ചില സ്ഥലങ്ങളിലൊക്കെ വുഡ് ഫിനിഷ്ഡ് ടൈല്, ഇത് മൂന്നുമാണ് ഇവിടെ മിക്സ് ചെയ്ത് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു സെമി ഓപ്പൺ തീമിലാണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ ഇടങ്ങളും തമ്മിൽ ഏകദേശം ഒരു വിഷ്വൽ കണക്ടിവിറ്റിയും ഒരു ഹൃദ്യതയും ഒക്കെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തന്നെ ലിവിംഗിൽ നിന്നും പ്രവേശിക്കുന്നത് ഒരു ഡൈനിങ് സ്പേസിലേക്കാണ്. വീടിൻ്റെ ഒരു ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത് ഈ ഒരു ഡൈനിങ് സ്പേസാണ്. ഇവിടേക്ക് വരുമ്പോൾ ഒരു 6-seater ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഒരു ടീക്ക് ഫ്രെയിമിൽ മാർബിൾ ടേബിൾ ടോപ്പ് നൽകിയാണ് ഈ ഒരു ഡൈനിങ് ടേബിൾ ഒരുക്കിയിട്ടുള്ളത്. ചെയേഴ്സും അതുപോലെ തന്നെ വുഡൻ ഫിനിഷിൽ ഫാബ്രിക് ചെയ്താണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടേക്ക് വരുമ്പോൾ ഒരു വാം ടോൺ ലൈറ്റ്സും ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ ബേ വിൻഡോസ് വെക്കാൻ ഇഷ്ടമുള്ളവർക്ക് അനുകരിക്കാൻ കുറച്ച് നല്ല മാതൃകകൾ ഈ വീട്ടിലുണ്ട്. ഈ വീട്ടിൽ ഏകദേശം 3 ബേ വിൻഡോസ് ഉണ്ട്. ഒന്ന് ഈ ഡൈനിങ്ങിലുള്ള ബേ വിൻഡോ, പിന്നെ 2 ബെഡ്റൂംസിലും ബേ വിൻഡോസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ബേ വിൻഡോ തുറക്കുന്നത് പുറത്തെ ആ ഒരു എക്സ്റ്റേണൽ സ്കൈലൈറ്റ് കോർട്ട്യാർഡിലേക്കാണ്. അപ്പം ആ വാട്ടർ ബോഡിയുടെയും പച്ചപ്പിൻ്റെയൊക്കെ കാഴ്ചകൾ ഇവിടെ ഇരുന്ന് തന്നെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. ഇനിയാണ് ഈ വീട്ടിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്പേസ്, ഒരു സെൻ തീമിൽ ഒരുക്കിയ കോർട്ട്യാർഡ്. ഡൈനിങ്ങിൽ നിന്നാണ് അവിടേക്ക് പ്രവേശിക്കുന്നത്. അവിടെ ഒരു ഫുൾ ലെങ്ത് ഗ്ലാസ് ഡോറുണ്ട്. ഈ ഒരു ഗ്ലാസ് ഡോറിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ ഒരു വശം തള്ളിയാൽ മറുവശം തനിയെ തുറന്നോളും. അവനെ തള്ളാൻ വേറൊരാളുടെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരു വശം അടച്ചാൽ മറുവശം തനിയെ അടഞ്ഞോളും. ആ രീതിയിലാണ് ഈ ഒരു ഗ്ലാസ് ഡോറ് ഒരുക്കിയിട്ടുള്ളത്.
അപ്പോൾ വീടിനുള്ളിൽ തന്നെ പച്ചപ്പിൻ്റെ ഒരു കൊച്ചു തുരുത്ത്, കാറ്റും മഴയും വെയിലും എല്ലാം ഉള്ളിൽ വീടിനുള്ളിൽ നിന്ന് ആസ്വദിക്കാവുന്ന മനോഹരമായിട്ടുള്ള സ്പേസ്. എനിക്ക് തോന്നുന്നു എത്ര തിരക്കുണ്ടെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിലും ഇവിടെ വന്ന് ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് മനസ്സ് നല്ല ശാന്തമാവുന്ന രീതിയിലാണ് ഈ വീട് ഇത് ഈ ഒരു ഇടം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഇതുപോലെയുള്ള ഇടങ്ങളാണ് ശരിക്കും ഇന്നത്തെ കാലത്ത് എല്ലാ വീടുകളിലും വേണ്ടതെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ലാട്രൈൻ ക്ലാഡിങ്ങിൻ്റെ ഒരു ഭിത്തി ഹൈലൈറ്റ് ചെയ്തിട്ട് അതിൻ്റെ താഴെയായിട്ട് ബുദ്ധ സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ പെൻസിൽ ബാമ്പു ഒക്കെ ഹരിതാപം നിറയ്ക്കുന്നുണ്ട്. ഇത് ശരിക്കും മാസ്റ്റർ ബെഡ്റൂമാണ്. ഈ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഇവിടെ വാതിലുകൾക്കൊന്നും ഗ്രില്ലില്ലാത്തതുകൊണ്ട് ഈ ഒരു ഇതുവഴിയും വീട്ടിലെ കുട്ടികൾക്കൊക്കെ ഒരു പ്ലേ സ്പേസ് പോലെ ഈ കോർട്ട്യാർഡിലേക്ക് കടക്കാൻ സാധിക്കും. ഇനി ഈ സുരക്ഷയെ കരുതി സൈഡിലും മുകളിലും ഗ്രിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഭാഗം ഗ്ലാസ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഭാഗം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കൺട്രോൾഡ് രീതിയിൽ മഴ ഉള്ളിലെത്തുന്ന രീതിയിലാണ് എൻ്റെ ക്രമീകരണം. ശരിക്കും മഴയൊക്കെ പെയ്യുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു അനുഭവമാണ് ഈ ഒരു സ്പേസിൽ നമുക്ക് ലഭിക്കുന്നത്. ഹായ്, എൻ്റെ പേര് അബീദ്, ഇതെൻ്റെ വൈഫ് കാവ്യ, എൻ്റെ മകൾ ജാൻവി. അപ്പോൾ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മംഗലാപുരത്താണ്, തിരുവനന്തപുരം ജില്ലയിൽ. അപ്പോൾ ഞങ്ങൾ വീട് വയ്ക്കാൻ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഒരു കണ്ടംപററി സ്റ്റൈൽ വീട് വേണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ വീട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്, അതുപോലെ ഇൻറ്റീരിയേഴ്സും അതുപോലെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത് ഒരു സെമി ഓപ്പൺ ഫോമിലുള്ള ഒരു വീടായിരുന്നു, കാര്യം ഞങ്ങൾ 3 മെമ്പേഴ്സാണ് ഈ വീട്ടിലുള്ളത്. അപ്പോൾ തമ്മിലൊരു കണക്ടിവിറ്റിക്കും ഇൻട്രാക്ഷനും ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സെമി ഓപ്പൺ സ്റ്റൈലിലാണ് ഈ വീട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒത്തിരി കാറ്റും വെളിച്ചവും വീടിനകത്തോട്ട് കയറി വരണമെന്നുള്ള രീതിക്ക് വലിയ വിൻഡോസും ഒരുപാട് ഓപ്പണിങ്ങും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ടെക്നോ പാർക്കിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ പോയി വരാനുള്ളൊരു സൗകര്യം കണക്കാക്കിയാണ് ഈ ഒരു സ്ഥലത്ത് വീട് വെച്ചത്. ഓപ്പൺ കിച്ചൺ വേണമെന്നുള്ളത് നമ്മുടെ ഒരു മെയിൻ റിക്വയർമെൻ്റ് ആയിരുന്നു. അവിടെ നിന്ന് ഡൈനിങ് എന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ കിച്ചൺ ആണെങ്കിലും ഒരു ഷോ കിച്ചൺ എന്നതിലുപരി മെയിൻ വർക്കിംഗ് ഏരിയ ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. ക്യാബിനറ്റ് എല്ലാം പ്ലൈവുഡിൽ ലാമിനേറ്റ് ഫിനിഷ് ചെയ്താണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ഹുഡ് ആൻഡ് ഹോബ് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് സ്റ്റോറേജ് എല്ലാം കൺവീനിയൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു മിനി കിച്ചൺ ആണ്. ഡൈനിങ്ങിൽ നിന്ന് ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അത് മോൾക്ക് ഇവിടെ ഇരുന്ന് പഠിക്കുമ്പോൾ തന്നെ എനിക്ക് ഇവിടെ നിന്ന് കുക്ക് ചെയ്യാനും എല്ലാത്തിനും യൂസ്ഫുള്ളാണ്. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. ഇത് ഇവിടെ ഒരു കിങ് സൈസ് ബെഡ് കോട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ ഡിസൈൻ എലമെൻറ്റ്സ് പറയുകയാണെങ്കിൽ ഫ്ലോറിങ് വുഡ് ഫിനിഷുള്ള ടൈൽസാണ് കൊടുത്തിട്ടുള്ളത്. ബെഡിൻ്റെ ഹെഡ് ബോർഡ് പ്ലൈവുഡിൽ ലാമിനേറ്റ് ഫിനിഷ് ചെയ്തിട്ട് സ്റ്റീൽ സ്ട്രിപ്സ് കൊടുത്തേക്കുവാണ്. പിന്നെ കുറച്ച് ഡിസൈൻ എലമെൻറ്റ്സ് എന്നുള്ള രീതിക്ക് നമ്മൾ ഫ്ലൂട്ടഡ് പാനൽസും അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫാൻ ഒരു BLDC ഫാനാണ്, അതിൻ്റെ ലീവ്സും വുഡ് ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ലൈറ്റ്സ് പറയുകയാണെങ്കിൽ 2 പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കോവ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റോറേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഈ ബെഡിൽ തന്നെ അടിയിലൊരു സ്റ്റോറേജ് ഉണ്ട്, നമുക്ക് ബെഡ്ഷീറ്റും പില്ലോ കവറും എല്ലാം സ്റ്റോർ ചെയ്യാനായിട്ട്. പിന്നെ ഒരു വാക്കിൻ ക്ലോസറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഡ്രസ്സിങ് സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെയും കുറച്ച് സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫുൾ ലെങ്ത് മിററും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മാസ്റ്റർ ബെഡ്റൂമിൽ തന്നെയാണ് ഒരു വർക്ക് സ്റ്റേഷനും ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ബേ വിൻഡോയും പിന്നെ ഇരിക്കാനായിട്ടൊരു കുഷൻ സ്പേസും ഉണ്ട്. പിന്നെ നമ്മുടെ പാറ്റിയോയിലോട്ടൊരു വ്യൂവും ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ലിഫ്റ്റ് അപ്പ് വിൻഡോയും പിന്നെ വെർട്ടിക്കൽ വിൻഡോസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെസ്റ്റ് സൈഡ് ആയതുകൊണ്ട് ഇവിടെ നിന്ന് നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്നതാണ്. ഇത് മകളുടെ ബെഡ്റൂമാണ്. ഇവിടെ നമ്മളൊരു ക്വീൻ സൈസ് ബെഡും പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ സ്റ്റോറേജും പിന്നെ വാർഡ്രോബുമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ മാസ്റ്റർ ബെഡ്റൂമിലെ പോലെ തന്നെ ഇവിടെ ഒരു ബേ വിൻഡോ ഉണ്ട്. പിന്നെ ഹെഡ് ബോർഡ് ചെയ്തിരിക്കുന്നത് പ്ലൈവുഡിൽ ലാമിനേറ്റ് ഫിനിഷും സ്റ്റീൽ സ്ട്രിപ്സും കൊടുത്തിട്ടാണ്. പിന്നെ നമ്മുടെ ഈ സ്റ്റഡി ടേബിൾ ചെയ്തിരിക്കുന്നത് പ്ലൈവുഡിലും ലാമിനേറ്റ് ഫിനിഷ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇത് മൊത്തത്തിലൊരു ലൈറ്റ് തീമിലാണ് ഡിസൈൻ ചെയ്തത്. വാ
വാഷ് ഏരിയ വളരെ മനോഹരമായിട്ടാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. എന്താണ് ഇവിടെ ചെയ്തിട്ടുള്ളത്? വാഷ് ഏരിയയിൽ നമ്മൾ വാളില് മൊറോക്കൻ ടൈലാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു സർക്കുലർ മിററും കൺസീൽഡ് ലൈറ്റും ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ഗാലക്സി ഗ്രാനൈറ്റ് ഫിനിഷും പിന്നെ അടിയിൽ കുറച്ച് സ്റ്റോറേജും ചെയ്തിട്ടുണ്ട്. ഇത് എനിക്കൊരു സെൻസർ ഉള്ള ടാപ്പാണ് തോന്നുന്നത്. അതെ, അത് സെൻസർ ടാപ്പാണ് അവിടെ വരുന്നത്. ഇവിടെ ഒരു ഡബിൾ ഹൈറ്റ് വാളില് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പെയിന്റിങ് ഞാൻ ചെയ്തതാണ്. 3 ദിവസം ആണ് ഇതിനു വേണ്ടി പെയിന്റ് ചെയ്യാനായിട്ട് എടുത്തത്. അത് ഈ ഡബിൾ ഹൈറ്റ് വാളിൽ കാണുമ്പോൾ ഒരു സന്തോഷമാണ് എപ്പോഴും. ഫസ്റ്റ് ഫ്ലോറിലെ ഒരു ഗസ്റ്റ് ബെഡ്റൂം ആണിത്. അപ്പം ഞങ്ങൾക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു റൂമാണ്. കാര്യം ഇതിൻ്റെ ഒരു കളർ തീമും പിന്നെ ഇതിൻ്റെ ഫിനിഷിങ്ങും ഒക്കെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കിങ് സൈസ് ബെഡ് കോട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ അതിൻ്റെ കൂടെ സ്റ്റോറേജും ഉണ്ട്. പിന്നെ ഒരു വുഡൻ ലാമ്പും പിന്നെ 2 സൈഡ് ടേബിളും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു വാർഡ്രോബും പിന്നെ ഓവർ ഹെഡ് സ്റ്റോറേജും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇനിഷ്യലി പ്ലാൻ ചെയ്തത് ഒരു 4 ബെഡ്റൂം വീടാണ്. പക്ഷേ പിന്നെ കരുതി മുകളിലത്തെ ഒരു ബെഡ്റൂമിനെ ഹോം തിയേറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സ്പേസ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഇതൊരു 135 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ഡോൾബി അറ്റ്മോസ് ഹോം തിയേറ്റർ മ്യൂസിക് സിസ്റ്റമാണ് ഇവിടെ, സ്പീക്കർ സിസ്റ്റമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ 5 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ചെയ്തിട്ടുണ്ട്. ഇത് അപ്പർ ലിവിങ്ങും നമ്മുടെ ബാൽക്കണിയായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് സ്പേസ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോർമൽ ലിവിങ്ങിലോട്ടുള്ള ഒരു ആക്സസ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വരുന്ന ഗസ്റ്റിനായിട്ടും സംസാരിക്കാനുള്ള ഒരു കണക്ടിവിറ്റിയും കൊടുത്തിട്ടുണ്ട്. 2 നിലകളും തമ്മിലുള്ള ഒരു കണക്ഷൻ സ്പേസ്. അതെ അതെ, അതെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് വാട്ടർ ബോഡിയിലോട്ടുള്ള വ്യൂവും പിന്നെ അത്യാവശ്യം വെളിച്ചവും ഇതുവഴി കടന്നു വരുന്നത്. ബാൽക്കണി ഇതൊരു വുഡൻ ഫിനിഷ് ടൈലാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടോപ്പ് റെയിൽ ഇല്ലാതെ ജസ്റ്റ് ഗ്ലാസ് മാത്രമുള്ള ഒരു ഹാൻഡ് റെയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ഇവിടെ ഒരു ഫിക്സഡ് ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ ഇത് കിഴക്ക് സൈഡ് ആയതുകൊണ്ട് രാവിലെ ഇതുവഴി നല്ല വെട്ടം വീടിനകത്തോട്ട് കയറും. വൈകുന്നേരങ്ങളിൽ ഇവിടെ ഇരിക്കാൻ നല്ല രസമാണ്. കാര്യം കിഴക്ക് ഭാഗമായതുകൊണ്ട് വൈകുന്നേരം അധികം വെട്ടം വെയിലുണ്ടാവില്ല. അപ്പോൾ വീടെന്നാൽ കേവലം ഒരു കെട്ടിടം എന്നതിലുപരി സന്തോഷത്തിൻ്റെ ഇടങ്ങളാകണം. അത്തരം സന്തോഷത്തിൻ്റെ നിരവധി പച്ചത്തുരുത്തുകൾ ഈ വീട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് വന്നപ്പോൾ തന്നെ ആ ഒരു പോസിറ്റീവ് എനർജി ആംബിയൻസ് നമുക്ക് അനുഭവവേദ്യമായി. കെട്ടിലും മട്ടിലും പുതിയ കാല ശൈലിയിൽ ഒരുക്കിയ സന്തോഷം നിറയുന്ന വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീടുകൾ കാണാനായിട്ട് മനോരമ വീടിൻ്റെ യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.